നമ്മളെല്ലാം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് വഹാബിസം. അത് മനുഷ്യത്വരഹിതമാണ്, അത് വൈകാരികമാണ്, ഭീകരമാണ്, മനുഷ്യർ അടുക്കാൻ പറ്റാത്ത പ്രസ്ഥാനമാണ് എന്നുള്ളത്. കാരണം അതിന്റെ ഉത്ഭവവും വളർച്ചയും എല്ലാം ഭീകരതയിൽ നിന്നും മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടും മനുഷ്യന്മാരെ കൊന്നൊടുക്കിക്കൊണ്ടുമാണ് അത് വളർന്നു വന്നിട്ടുള്ളത്. ആ സ്വഭാവം ആ സലഫി പ്രസ്ഥാനം എന്ന് പറയുന്ന വഹാബി പ്രസ്ഥാനത്തിൽ അംഗത്വമെടുത്ത എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകുന്ന കാര്യമാണ്. പലപ്പോഴും അത് പുഞ്ചിരി കൊണ്ട് പുറത്തു കാണിക്കാറില്ല എന്നതുപോലെയാണ്. അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നിങ്ങൾ ഈ കാണുന്ന ഈ വീഡിയോ. വിദഗ്ധ സംഘം പരിശോധനയ്ക്ക് പോവാണ്, ആൾക്കാരെ കണ്ടോളിസ്ഥാന നേതൃത്വത്തില് എല്ലാരും പറട്ടെ, ഞാൻ മാത്രം വേണ്ട. ഈ വീഡിയോയില് അഞ്ചു പേരും അത് യോജിച്ചുകൊണ്ടാണ് ആ യാത്ര. അവർ അഞ്ചു പേരുടെയും ബോഡി ലാംഗ്വേജിൽ അവർ ഒരേ മനോഭാവമുള്ളവരാണെന്ന് വ്യക്തമാക്കുകയും ആ ഡ്രൈവർ എന്ന് പറയുന്ന ഭീകരൻ മഴദിനും ഇതിന്റെ കൂടെ ഒലിച്ചു പോകേണ്ടിയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പുഞ്ചിരിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അവരുൾക്കൊള്ളുന്ന വഹാബി പ്രസ്ഥാനത്തിന് അത് ക്ഷീണമാണ് എന്ന് വന്നപ്പോൾ അവരെല്ലാവരും വിമർശിക്കാൻ തുടങ്ങി. അവരെ അവസാനം അവര് ഓരോരുത്തരും ഇങ്ങനെ മാപ്പും കോപ്പുമായി വന്നിരിക്കുകയാണ്, ഞാൻ അങ്ങനെ നിർബന്ധിതമായ ഇതിൽ കയറിയതാണ്, എനിക്ക് അങ്ങനെ ബന്ധമൊന്നുമില്ല, ഞാൻ അങ്ങനെ പറഞ്ഞതിൽ ഖേദിക്കുന്നു, ഞാൻ അങ്ങനെ അറിയുകയാണെങ്കിൽ തടയുമായിരുന്നു എന്നാണ് ഒരു അബീമ മാസ്റ്റർ പറഞ്ഞത്. എന്നാ ആ അബീമ മാസ്റ്ററുടെ ലാംഗ്വേജും ബോഡി ലാംഗ്വേജ് എല്ലാവർക്കും മനസ്സിലാകുമല്ലോ. ഭീകരതയുടെ മുഖമാണ് ഈ വഹാബിസം. അത് അണിഞ്ഞ് അതിന്റെ ആദർശങ്ങൾ ആരെങ്കിലും ഉള്ളിലേക്ക് ചെലുത്തിയിട്ടുണ്ടെങ്കിൽ അവർ ഭീകരന്മാരായിരിക്കും എപ്പോഴും. അപ്പൊ ഇവരിങ്ങനെ ചെയ്തതുകൊണ്ട് വഹാബികൾ എല്ലാവരും അങ്ങനെയാവുമോ എന്ന് ചോദിച്ചാൽ അവരുടെ ഉള്ളിലുള്ളത് അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ദുരന്ത ഭൂമിയിലും മനുഷ്യന്മാർക്ക് വിഷമമുണ്ടാകുമ്പോഴും അവരെ കൊന്നു തള്ളിക്കൊണ്ട് വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനമാണ് ചരിത്രത്തിന്റെ പിമ്പലത്തിൽ ഈ വഹാബിസം. ആ പാരമ്പര്യം അവർക്ക് എക്കാലത്തും ഉണ്ടാകും, അത് തന്നെയാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഇവരൊക്കെ സർക്കാരിന്റെ ശമ്പളം വാങ്ങി പല കുട്ടികളെയും പഠിപ്പിക്കുന്ന സ്കൂളിലെ അധ്യാപകന്മാരായതുകൊണ്ട് പിന്നെ വഷളത്തരമാവുമല്ലോ എന്ന് വിചാരിച്ച് അവസാനം കോപ്പുമായി വന്നിരിക്കുകയാണ്, മാപ്പിന്റെ കോപ്പുമായിട്ട്. അപ്പൊ ഒരാൾ പറഞ്ഞത്, അബീബ് മാഷെ പറഞ്ഞത്, ഞാനെങ്ങാനും അത് അറിയുമായിരുന്നെങ്കിൽ തിരുത്തുമായിരുന്നു എന്ന്. അങ്ങനെ തിരുത്തുന്നവര് ലാംഗ്വേജ് കണ്ടില്ലല്ലോ, എല്ലാവരും പുഞ്ചിരിക്കുകയായിരുന്നല്ലോ കൂസും താടിയുമായിട്ട്. അതുപോലെ തന്നെ ഉസ്താദ് ഉണ്ടെന്ന് പറഞ്ഞു, ആ മുന്നിലിരിക്കുന്നതായിരിക്കും. അതുപോലെ ഡ്രൈവറാണ് അതിന്റെ കൺട്രോൾമെന്റ്, ഏറ്റവും വലിയ ഭീകരൻ അദ്ദേഹമാണെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോ അത് സംബന്ധമായി സ്ഥാപനത്തിനുണ്ടായ ദുഃഖത്തിൽ പങ്കുചേരുന്നു. സ്ഥാപനത്തിനൊരു ചക്കല്ല, ഞങ്ങളെ പോലത്തെ നൂറുകണക്കിന് ആളുകൾ തകർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും ഉയർത്തെഴുന്നേറ്റ് വളർന്നു വന്ന സ്ഥാപനമാണ് മഴദിൻ ഉൾപ്പെടെയുന്ന സുന്നിയുടെ സ്ഥാപനം. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു വാക്കുകൊണ്ട് ഒരു വിലയും ഈ സമൂഹം കൽപ്പിക്കില്ല, ആരും അത് പരിഗണിക്കില്ല എന്ന് നിങ്ങളെ പ്രത്യേകമായി ഉണർത്തുകയാണ്. രണ്ടാമത് അതിൽ മാപ്പ് പറഞ്ഞ സി പി മുഹമ്മദ് അലി, പ്രതീക്ഷിക്കാതെ വാഹനത്തിൽ കയറോ പുഴ കാണാൻ പോകുന്ന തിരക്കിൽ ആകർഷിച്ചാണ് കയറിയതാണ്. അപ്പൊ ഇതൊന്നുമില്ല, ഞാൻ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനം അങ്ങനെയൊന്നും ചെയ്യുന്നതല്ലാന്ന്. എന്താ പ്രസ്ഥാനം ഏതാണ് അത് പറയേണ്ടിയിരുന്നത്? വഹാബിയാണത്. ഞാൻ ഉൾക്കൊന്ന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ആളുകൾ കൈകാര്യം ചെയ്യും. കാരണം വഹാബിസം എങ്ങനെ വളർന്നതാണെന്ന് ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. മക്കയിലും മദീനയിലും കൈക്കുഞ്ഞുകളുമായി ഇരിക്കുന്ന സ്ത്രീകളെപ്പോലും അറുവല നടത്തിക്കൊണ്ട് ഭീകര താണ്ഡവ നാടിയിട്ടാണ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ സൈന്യം മക്കയും മദീനയും പിടിച്ചടക്കി, കഅബ ശരീഫ് പിടിച്ചടക്കി അവിടെ ദുരന്തം വിതച്ചത്. അതിന്റെ അനുയായികളാണല്ലോ നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രസ്ഥാനത്തിന്റെ പേര് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. ആദർശപരമായിട്ട് ിപ്പുണ്ടെങ്കിലും ശരി, നമ്മള് എന്തെങ്കിലും എങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ ഉൾക്കൊള്ളുന്ന സംഘടനയിൽ ഇങ്ങനൊന്നും പ്രവർത്തിക്കുന്ന സംഘടന എന്ന് പറഞ്ഞാണ് ഇങ്ങനെ അയകോയമ്മം പറഞ്ഞിരിക്കുകയാണ്. ധൈര്യം ഉണ്ടെങ്കിൽ അവർ സംഘടനയുടെ പേര് പറയേണ്ടിയിരുന്നു. അത് പറഞ്ഞാൽ ജനങ്ങൾ അവിടെയും തിരിച്ചറിയുമെന്ന് വിചാരിച്ചാണ് സംഘടന മൂടിവെച്ചത്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഭീകരന്മാരുടെ രൂപം നമ്മൾ മനസ്സിലാക്കണം. ഇവര് പുറത്തിങ്ങനെ നല്ല പുഞ്ചിരിയും വലിയ
താടിയുമായി നടക്കുന്നുണ്ട് എങ്കിലും ഉള്ള മുഴുവനും മനുഷ്യത്വരഹിതമാണ്. ദുരന്ത ഭൂമിയിൽ പോലും അവരുടെ ഭീകരത പ്രകടിപ്പിക്കുന്ന, മനുഷ്യന്റെ പ്രയാസങ്ങളിൽ സന്തോഷിക്കുന്ന ഈ ഭീകര ജീവികളെ നമ്മുടെ നാട്ടിൽ നിന്നും തൂത്തെറിയാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. പുറത്ത് വൈറലായപ്പോൾ പിന്നെ സ്കൂളിലേക്ക് കടക്കുമ്പോൾ കുട്ടികൾ ചോദിക്കുമല്ലോ, ഇങ്ങനെ മാന്യതയില്ലാത്തൊരു മനുഷ്യനാണെന്ന് വിലയിരുത്തപ്പെടുമല്ലോ. അതിലുള്ള ജാള്യത മറക്കാൻ വേണ്ടിയാണ് പിന്നെ ഇങ്ങനെ മാഫുമായി വന്നിട്ടുള്ളത്. രണ്ടാളെ മാപ്പാണ് വന്നിട്ടുള്ളത്, പിന്നെ ആരും വന്നിട്ടില്ല. അപ്പൊ ആരൊക്കെയാണേലും കുറ്റവാളികളെന്നും കൂടി അബിമോഷും സി പി മുഹമ്മദ് അലിയും പറയേണ്ടതാണ്. വഹാബിസം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അതിൽ പെട്ടുപോകാതിരിക്കാൻ നമ്മുടെ സമൂഹത്തെ നാം ഉത്ബോധിതരാക്കണം. ഇവര് പുരകത്തുമ്പോൾ കൈക്കോലൂരുന്നവരാണ്. ഏത് ദുരന്ത ഭൂമിയിൽ നിന്നും അവർക്ക് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ്. മനുഷ്യന്റെ പ്രയാസത്തിൽ അവർക്ക് ഒരു ദുഃഖവുമില്ല. എല്ലാവരും പ്രയാസപ്പെടുമ്പോഴും അവർ രക്ഷപ്പെടണമെന്നും മറ്റുള്ളവർ ദുരന്തത്തിൽ അകപ്പെട്ട് നശിക്കണമെന്നും അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ തകരണമെന്നും പൂട്ടിക്കണമെന്നും ബാലുശ്ശേരിക്കാരനൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന്റെയൊക്കെ താവഴിയിലുള്ളവരാണ് ഇവരൊക്കെ. ഇതൊക്കെ കൊന്നൊടുക്കിക്കൊണ്ട് വളർത്തിയെടുത്തൊരു പ്രസ്ഥാനത്തിന്റെ അണികൾക്ക് ഇതിലപ്പുറം ചിന്തിക്കാൻ കഴിയില്ല. ഇത് പറയുമ്പോൾ നാലഞ്ച് വഹാബികൾ ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് വഹാബികളൊക്കെ എല്ലാവരും അങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല എന്ന് പറയുമെങ്കിൽ, ഇവരുടെ വളർച്ച തന്നെ ചരിത്രം നിഷേധിക്കാത്ത രീതിയിൽ തെളിയിക്കപ്പെട്ടതാണ്. മഹാനായ സൈനി ദഹലാൻ മക്കയിലും മദീനയിലും ഇവരുടെ വലിയ മുത്തപ്പനായ അബ്ദുൽ വഹാബ് നടത്തിയതായ നരനായാട്ടും അവിടെ കൊന്നൊടുക്കിയ ജന ആയിരങ്ങളുടെ കഥകളും ഒക്കെ ഇവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടതാണ്. അതുകൊണ്ട് ഇവരുടെ അസൽ ഒറിജിനാലിറ്റി തന്നെ ഈ നശീകരണത്തിലൂടെയാണ്. അവരുടെ ആ ചിന്താധാര മുഴുവനും അതിലൂടെയാണ്. ലോകത്ത് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരതയുടെയും എല്ലാ സംഘടനകളുടെയും ഉറവിടം ആ വഹാബിസമാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം. അതിന്റെ ഒരു സാന്ദർഭികമായ കാലികമായ ഒരു രൂപം മാത്രമാണിത്. ഇവരുടെ വാഗ്ധോരണികളെ കൊണ്ടോ മറ്റോ നായദിൻ പോലെയുള്ള മർക്കസ് പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ഒരു പോറൽ ഏൽപ്പിക്കാൻ ഇനി കഴിയുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഇക്കാലം അത്രയും പല്ലും നഖവും ഉയർത്തി ഒരു സുന്നി സ്ഥാപനം ഉയർന്നു വരുന്നതിനെതിരെ ഇവർ കുറെ മറ്റാളുകളെ പോലും കൂട്ടുപിടിച്ചുകൊണ്ട് കേസും സ്റ്റേയൊക്കെ നടത്താനും പള്ളി ഉയർന്നു വരുന്നതിനെതിരെ പ്രതിരോധിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതൊന്നും നടക്കാതിരുന്നപ്പോൾ ഇപ്പോൾ ഈർഷ്യത ഇങ്ങനെയൊക്കെ പ്രകടിപ്പിക്കുന്ന രൂപമാണ് കാണുന്നത്. അതുകൊണ്ട് ഇത്തരം വഹാബി ആശയങ്ങളിൽ നമ്മുടെ തലമുറ പെട്ടുപോകുന്നത് നാം സൂക്ഷിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. എവിടെ വഹാബിസമുണ്ടോ അവിടെ ഭീകരതയുണ്ട്. അത് ഏത് വഹാബി ആദർശം അടിയുറച്ച ആളുകൾക്കും ഉള്ള ഒരു സ്വഭാവമാണ്. ഇത് പ്രത്യേകം തിരിച്ചറിയണം. ഇതിങ്ങനെയുള്ള മാപ്പും കോപ്പും കൊണ്ടൊന്നും പരിഹരിക്കില്ല. അവർ പഠിപ്പിക്കുന്ന കുട്ടികൾ വല്ലവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റിയവന്മാരല്ല ഇവർ. ഇവരെ എപ്പോഴും നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ഭാഷയിലും നിങ്ങളുടെ സംസാരത്തിലും ചോദ്യം ചെയ്യുകൊണ്ടേയിരിക്കണം എന്ന് ഉണർത്തുകയാണ്.